പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് കാപ്പ. ഇന്ദുഗോപന്റെ ശംഖുമുഖി എന്ന ചെറു നോവലാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഇദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ആവർത്തന വിരസത കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്നതിൽ ഈ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും ഈ സിനിമയുടെ ഉദ്ദേശ ലക്ഷ്യം എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കൈയടിക്കും എന്നതിൽ സംശയമില്ല. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് റൈറ്റേഴ്സ് യൂണിയനുമായി ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം ഈ സംഘടനയുടെ, അതായത് റൈറ്റേഴ്സ് യൂണിയൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. മധു എന്ന ക്വട്ടേഷൻ നേതാവും ഇദ്ദേഹത്തിൻ്റെ എതിരാളികളും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അപ്രത്യക്ഷമായാണ് മധു എന്ന കഥാപാത്രം ക്വട്ടേഷൻ ടീമിൽ എത്തുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് തിരിച്ച് നോർമൽ ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്തെ വിറപ്പിക്കുന്ന അധോലോക ക്വട്ടേഷൻ നേതാവായിട്ട് ഇദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ കൊലപ്പെടുത്താനും തകർക്കാനും പോലീസുകാരും ഇദ്ദേഹത്തിൻ്റെ എതിരാളികളും ഒന്നടങ്കം പരിശ്രമിക്കുന്ന ഒരുപാട് സീനുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കരുതി കഴിയുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് IT എഞ്ചിനീയറായ ആനന്ദിൻ്റെ കടന്നുവരവ്. എന്ത് ലക്ഷ്യത്തോടെയാണെന്ന് വളരെയധികം സൂക്ഷിച്ച് വീക്ഷിക്കുകയാണ് മധുവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ ജബ്ബാറും. ഫൈറ്റ് സീനുകളും ഡയലോഗുകളും ഒക്കെ മറ്റ് സിനിമകളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ അവസാനം അല്ലെങ്കിൽ ക്ലൈമാക്സിൽ മാത്രമാണ് അല്പം വ്യത്യസ്തത നമുക്ക് കാണാൻ കരുതി കഴിയുന്നത്. ആസിഫ് അലിയുടെ വളരെ പക്വതയാർന്ന ഒരു അഭിനയം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കരുതി കഴിയും. കാപ്പ എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് തനി നാടൻ തിരുവനന്തപുരം ഭാഷയിലാണ് ഈ സിനിമയിലെ ഒട്ടുമിക്ക ഡയലോഗുകളും ക്രമീകരിച്ചിരിക്കുന്നത്. കുടിപ്പകയുടെയും കൊലപാതകത്തിൻ്റെയും മനുഷ്യൻ്റെയും മനുഷ്യത്വം ഇല്ലായ്മയുടെയും കഥയാണ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ കരുതി കഴിയുന്നത്. പൃഥ്വിരാജ് ആരാധകർ വളരെ ആവേശത്തോടെയാണ് കാപ്പ എന്ന സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുന്നത്. അഭിനയ ശൈലി കൊണ്ട് യുവാക്കളെ ഒന്നടങ്കം കയ്യിലെടുക്കുകയാണ് പൃഥ്വിരാജ് എന്ന നായകൻ കാപ്പ എന്ന സിനിമയിലൂടെ. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം മലയാളികളുണ്ട്. സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം മലയാളികൾക്ക് ഒരു പ്രത്യേക വ്യത്യസ്തതയൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കരുതി കഴിയുന്നില്ല. പണ്ടെങ്ങാണ്ടോ കണ്ടു മറന്ന ഏതൊക്കെയോ സിനിമകളുടെ സീനുകളെ ഒരുമിച്ച് ചേർത്ത് കോർത്തിണക്കിയാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നതാണ് നമുക്ക് പൊതുവെ മനസ്സിലാകുന്നത്.